ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗോ വിത്ത് യു. ഇപ്പോൾ നമ്മുടെ നാട്ടിലത് ചക്കയുടെയൊക്കെ സീസൺ ആവാൻ തുടങ്ങിയല്ലേ. ബാക്കിൽ നമുക്കൊരു പ്ലാവ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ചക്കയൊക്കെ മൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ നമുക്ക് ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ചക്കയുടെ ഒരു ഐറ്റം അങ്ങ് ചെയ്യാം. ഇതത്ര മൂത്തിട്ടില്ല എന്ന് തോന്നുന്നു, മുകളിലേക്ക് പക്ഷെ മൂത്തുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം, കോട്ടയംകാരുടെ സ്വന്തം ചക്കപ്പുഴുക്ക്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ട്രഡീഷണൽ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക്. ആദ്യം തന്നെ നമ്മൾ ചക്ക വെട്ടി ഇങ്ങനെ ചുളയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ചകിനിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് നല്ല കുനുകുനു അരിഞ്ഞെടുക്കണം. നമ്മളിതാ ഇപ്പോൾ കുറച്ചിതായി ഇത്ര ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഇനി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ്. അതിന് മുന്നേ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം വേവിക്കാൻ ആവശ്യമായിട്ടുള്ളത്. അത് ഓരോ ചക്കയുടെയും വേവ് അനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, നല്ല ജീരകം, പച്ചമുളക് അല്ലെങ്കിൽ കാന്താരിമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഈ ചക്കയ്ക്ക് അത്യാവശ്യം വെള്ളമായ ഉള്ള ചക്കയാണ്, അതുകൊണ്ട് ഞാൻ ഒരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. നമ്മൾ നേരത്തെ എടുത്തു വെച്ച അരപ്പിനുള്ള സാധനങ്ങൾ നമ്മൾ അരക്കിയല്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുക്കുന്നേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അത് പിന്നീട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഉപ്പ് നീരാണ്. ഉപ്പ് പൊടി ഇടുകയല്ല, ഉപ്പ് നീരൊഴിച്ചിട്ട് ഒന്ന് യോജിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അത് കൈ കൊണ്ടും തവി കൊണ്ടും ഒന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ പാത്രം തന്നെ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, കാരണം ഓരോ ചക്കയുടെയും വേവ് വ്യത്യാസമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇനി നമുക്ക് അരപ്പ് ഒതുക്കിയെടുക്കാം. അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക ചെയ്യാനേ പാടുള്ളൂ, അരയാൻ പാടില്ല ഭയങ്കരമായിട്ട്. അപ്പോൾ അതായത് ഒരു മുക്കാൽ വേവായപ്പോൾ നമ്മൾ അതിലേക്ക് ആ അരപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മളിത് അടുപ്പത്ത് വെച്ച് ഇളക്കി മിക്സ് ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും. അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് നേരം കൂടി ഒരു 10 മിനിറ്റും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ടാവും നമ്മുടെ ചക്കപ്പുഴുക്ക്. ചൂടോടെ തന്നെ നമ്മൾ പുറത്തെടുത്തിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ഒരു തവി വെച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് മിക്സിംഗ് ഒന്നും ചെയ്യുന്നില്ല, ഏറ്റവും ലാസ്റ്റ് അടുപ്പെന്ന് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ മിക്സിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി എല്ലായിടത്തും. നല്ല ചക്കയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരപ്പൊക്കെ ഒന്ന് യോജിച്ച് ഒന്ന് മിക്സ് ആവേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കോട്ടയംകാരുടെ സ്വന്തം ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, കോട്ടയം ഇടുക്കി ആ സൈഡിലേക്ക്, ഈ സൈഡിലേക്കൊക്കെ ഉണ്ട് ചക്കപ്പുഴുക്ക്, എല്ലാവർക്കും അറിയാവുന്നതുമാണ്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വടക്കോട്ട് വരുന്നവരും ഈ ഐറ്റം അങ്ങനെ കാണാറില്ല. പക്ഷേ ഇത്രയും സൂപ്പറായിട്ടുള്ള, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചക്കയുടെ ഐറ്റം വേറെ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ ചക്കപ്പുഴുക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് അച്ചാറിൻ്റെ കൂടെയോ ബീഫിൻ്റെ കൂടെയോ മീൻകറിയുടെ കൂടെയോ മുളക് പൊട്ടിച്ചതിൻ്റെ കൂടെയോ ഒക്കെ അസാധ്യ കോമ്പിനേഷനായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.